വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനെന്നും വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനെന്നും മറ്റും പണക്കാരുടെ മക്കളെ സാധാരണ മലയാളികൾ വിളിക്കാറുള്ളതാണ്. എന്നാൽ നടൻ നാഗചൈതന്യയെ സംബന്ധിച്ച് വായിൽ വജ്രകരണ്ടിയുമായി ജനിച്ചവൻ എന്നു പറഞ്ഞാൽ പോലും മതിയാകില്ല. കാരണം അത്രത്തോളം സമ്പത്തിന് ഉടമയാണ് ഈ താരപുത്രൻ. തെലുങ്കിലെ അതിപ്രശസ്തമായ രണ്ടു സിനിമാ കുടുംബങ്ങൾ വിവാഹത്തിലൂടെ ഒന്നിച്ചപ്പോഴാണ് നാഗചൈതന്യ എന്ന സൂപ്പർ സ്റ്റാർ പിറവികൊണ്ടത്. എന്നാൽ പണവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും സ്നേഹമെന്താണെന്നറിയാതെ ഒരു അനാഥനെ പോലെ വളരേണ്ടി വന്ന ബാല്യമാണ് നാഗചൈതന്യയ്ക്ക് ഉണ്ടായത്. സൂപ്പർഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച് കാശുവാരിക്കൂട്ടിയ തെലുങ്കിലെ അതിപ്രശസ്തമായ രണ്ടു സിനിമാ കുടുംബങ്ങളാണ് ദഗ്ഗുപട്ടി അക്കിനേനി കുടുംബങ്ങൾ. അതിൽ അക്കിനേനി നാഗേശ്വർ റാവുവിൻ്റെ രണ്ടു മക്കളിൽ ഒരാളാണ് സൂപ്പർ സ്റ്റാറായ നാഗാർജുന. ദഗ്ഗുപട്ടി കുടുംബത്തിലെ രാമനായിഡുവിൻ്റെ മൂന്നു മക്കളിലെ ഏക പെൺതരിയാണ് ലക്ഷ്മി ദഗ്ഗുപട്ടി. നാഗാർജുനയുടെയും ലക്ഷ്മി ദഗ്ഗുപടിയുടെയും വിവാഹത്തിലൂടെയാണ് ഈ താര കുടുംബങ്ങൾ ഒന്നാകുന്നത്. 1984 ഇവരുടെ വിവാഹം. പിന്നാലെയാണ് സിനിമയിൽ സൂപ്പർ താരമായി നാഗാർജുന മാറിയതും രണ്ടു വർഷത്തിനിപ്പുറം നാഗചൈതന്യ ജനിച്ചതും. അക്കിനേനി നാഗേശ്വര റാവുവിൻ്റെ കൊച്ചുമകൻ. അച്ഛൻ തെലുങ്ക് സൂപ്പർ സ്റ്റാർ, അമ്മ തെലുങ്കിലെ പ്രമുഖ നിർമ്മാതാവായ ഡി രാമനായിഡുവിൻ്റെ മകൾ, അമ്മാവൻ സൂപ്പർ സ്റ്റാർ വെങ്കടേഷ്. അങ്ങനെ പറയാൻ യാതൊരു കുറവുമില്ലാത്ത സമ്പത്തും പ്രശസ്തിയും നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ പിറന്നവൻ. അതുകൊണ്ട് തന്നെ രാജകീയമായിട്ടാണ് നാഗചൈതന്യയുടെ ജനനം സിനിമാ ലോകം തന്നെ ആഘോഷിച്ചത്. എന്നാൽ പുറത്തുള്ള ആഘോഷ ജീവിതമായിരുന്നില്ല നാഗചൈതന്യ ശരിക്കും അനുഭവിച്ചത്. അദ്ദേഹത്തിന് 4 നാഗാർജുനയും ലക്ഷ്മിയെ വിവാഹമോചിതരാകുന്നത്. അന്നു മുതൽ കുടുംബത്തിൻ്റെ സമ്പന്നതയേക്കാൾ ഭീകരമായ ഒറ്റപ്പെടലാണ് നാഗചൈതന്യ അനുഭവിച്ചത്. എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാതായ അവസ്ഥ. ലക്ഷ്മി ദഗ്ഗുപതിയെ ഡിവോഴ്സ് ചെയ്ത നാഗാർജുന 2 ശേഷം നടി അമലയെ വിവാഹം ചെയ്തു. നാഗാർജുനയ്ക്ക് പിന്നാലെ ലക്ഷ്മി ദഗ്ഗുപടിയും മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നു. അതോടെ നാഗചൈതന്യ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. പ്രായപൂർത്തിയാകും വരെ ജീവിച്ചത് അമ്മയ്ക്കൊപ്പം ആയിരുന്നെങ്കിലും അക്ഷരാർത്ഥത്തിൽ ശരിക്കും തനിച്ചായിരുന്നു. അച്ഛനും അമ്മയും വേർപിരിഞ്ഞതാണ് നടനെ സംബന്ധിച്ച് ഏറ്റവും വേദന നൽകിയ കാര്യം. ആ ജീവിതം കണ്ടതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും വിവാഹമോചനം എന്ന ഘട്ടത്തിലേക്ക് പോകില്ല എന്നാണ് നാഗചൈതന്യ പലപ്പോഴും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതും നടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 7 പ്രണയത്തിന് ശേഷമാണ് നാഗചൈതന്യ സാമന്ത റൂത്ത് പ്രഭുവിനെ വിവാഹം ചെയ്തത്. അതൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് തന്നെയായിരുന്നു. തമിഴ് തെലുങ്ക് സിനിമാ ലോകം മുഴുവൻ ആഘോഷിച്ച താരവിവാഹം. എന്നാൽ 4 വാർഷികത്തിന് 1 മാത്രം ബാക്കി നിൽക്കുകയാണ്, ഞങ്ങൾ വിവാഹമോചിതരാകുകയാണ് എന്ന് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചത്. ചെറുപ്പം മുതലേ അതിജീവിക്കുന്ന ഒറ്റപ്പെടലിനെ അപ്പോഴും നാഗചൈതന്യ അതിജീവിച്ചിരുന്നു. ഒറ്റയ്ക്കായിട്ടും ജീവിതത്തിലും കരിയറിലും പരാജയപ്പെടുവാൻ നടൻ തയ്യാറായിരുന്നില്ല. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പക്വത കാണിച്ച നടൻ സമ്പാദിക്കാനും പഠിച്ചു. ഒരു സിനിമയ്ക്ക് 10 മുതൽ 20 വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്. 2023 കണക്കുകൾ പ്രകാരം 173 രൂപയുടെ ആസ്തി നാഗചൈതന്യയ്ക്ക് ഇന്നുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.